ഇത്ര ഒരു കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം നികുതി സംബന്ധിച്ച് സാധാരണഗതിയിൽ ഏതെങ്കിലും വ്യക്തിയുടെ അധികം കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാറില്ലേ സ്ഥാപനത്തിൻ്റെ, അതാണ് നിയമപരമായ ആവശ്യം. ഈ MLA എന്ന നിലയിൽ അദ്ദേഹം എനിക്കൊരു കത്ത് തന്നിരുന്നു, ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞ്, അവരുടെ പേര് പറഞ്ഞ്, ആ സ്ഥാപനം ഈ IGST അവർ ടാക്സ് അടച്ചിട്ട് IGST വഴി ആ ടാക്സ് അടച്ചത് കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ, IGST വഴി ബാംഗ്ലൂരിൽ അടച്ചത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അടച്ചത് കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഇറ്റ് ഷോസ് സിൻസ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ദി ഡ്യൂബിയസ് സർവീസ് റെൻഡേഡ് ഈസ് ഇൻസൈഡ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, ദ ഷെയർ ഓഫ് IGST ഈസ് പേയബിൾ ഫോർ കേരള ഗവൺമെൻറ് ഓൺ ഇറ്റ്സ് റിയലൈസേഷൻ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ബട്ട് ദിസ് ഗവൺമെൻറ് tax revenue is not seen affected or recovered. Everybody has already ennu paranjittu idu vannittilla adondu IGST anusarichu adu adachu keralathine kittanda nigidhi vannittundo ennu urappakkano ennaanu idaanalle chodyam chodyam vannu kaniya chodyathinaana marodi kodukka pakshe ivide oru kaaryam kruthayi parayan aalukalude peru parayan paadilla engil adhehathine chodyam vannu adondu peru illada thanne kruthayitta adu pinne marodi koduthu aa marodi koduthathu adu government samvidhanathil vannadana thangalude കത്തിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിനകത്ത് മേൽ കത്തിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന വിഷയം പരിശോധിച്ചതിൽ നിന്നും ഈ വിഷയത്തിൽ നിയമപ്രകാരം ഒടുക്കേണ്ടതായിട്ടുള്ള നികുതി ഒടുക്കിയതായി കാണുന്നുണ്ടെന്നുള്ള വിവരം അറിയിക്കുന്നുവെന്ന് ടാക്സ് വകുപ്പിൽ നിന്ന് മറുപടി കൊടുത്തു. ഇതാണ് നിയമപരമായ ഒരവസ്ഥ എന്നിരിക്കെ ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു തെറ്റിദ്ധാരണ പകർത്താനായിട്ട് ഒരു MLA സാധാരണഗതിയിൽ ശ്രമിക്കുന്നത് ഉചിതമായൊരു കാര്യമല്ല. എന്തായാലും ധനകാര്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ഇക്കാര്യത്തിനകത്ത് നിയമപരമായ കാര്യം മാത്രമേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ. ഓരോ സ്ഥാപനം ഒരാളെയും പിന്നെ വേര് പറഞ്ഞ് പറയാൻ പറ്റില്ല. എന്തായാലും നിയമമനുസരിച്ച് സെക്ഷൻ 158 CGST ആക്ടിന് 158 അനുസരിച്ച് ഈ പബ്ലിഷിംഗ് ഓഫ് ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ റിട്ടേൺസും അതുപോലെ ടാക്സ് പ്രയറെ സംബന്ധിച്ചുള്ള പർട്ടിക്കുലേഴ്സും പറയുന്നുള്ളത് നമ്മുടെ നിയമത്തിനകത്തും ഉള്ളതാണ്. എന്നിട്ടും ഈ കാര്യത്തിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു MLA ഇതൊക്കെ പറയാനുള്ള അവകാശത്തെ പറ്റി പറയുന്നില്ല. പിന്നീട് ഒരു കാര്യം മറുപടി കിട്ടിക്കഴിഞ്ഞും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഈ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഇത്രയും ഒരു കാര്യം തന്നെ സാധാരണഗതിയിൽ കൊടുക്കുന്നതല്ല. ഇങ്ങനൊരു കാര്യം പറഞ്ഞ് നിയമസഭയിൽ തന്നെ പല ചോദ്യങ്ങളും ചില സിനിമാ താരങ്ങളെ പറ്റിയും മറ്റവരെ പറ്റിയൊക്കെ അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോദിക്കാറുണ്ട്. വ്യക്തിപരമായ വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇവിടെ IGST അനുസരിച്ച് നഷ്ടം വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, ആ IGST അനുസരിച്ചിട്ട് അദ്ദേഹം ചോദിച്ച IGST അനുസരിച്ച് സംസ്ഥാനത്തിന് നഷ്ടം വന്നിട്ടുണ്ടോ, IGST അനുസരിച്ചിട്ടുള്ള നികുതി അടച്ചിട്ടുണ്ട്, ആ പണമെല്ലാം വന്നിട്ടുണ്ടോ, നികുതി വകുപ്പ് മറുപടി പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ തരത്തിൽ വീണ്ടും അടിസ്ഥാനമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നുള്ളതല്ല വേണ്ടത്. പിന്നെ അദ്ദേഹം ചോദിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ എന്തായാലും ആ കാര്യങ്ങൾ ചോദിച്ചു കാണുന്നില്ല. അദ്ദേഹം ചോദിച്ചത് ഈ GST രജിസ്ട്രേഷൻ്റെ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. GST സംബന്ധിച്ച് ഉള്ള നിയമം വന്നത് 2017 ജൂലൈ 1 മുതലാണ് GST വരുന്നത്. 2017 ജൂലൈ 1 മുതലേ GST വരുന്നു എന്നുള്ളതുകൊണ്ട് 2017 ജൂലൈ 1 മുതലേ സർവീസ് ടാക്സ് സംസ്ഥാനങ്ങളുടെ കൂടി പരിധി വരുന്നുള്ളൂ. അതിനു മുമ്പ് കേന്ദ്രത്തിൻ്റെ മാത്രം അധികാര പരിധിയിലുള്ള, കേന്ദ്രത്തിന് മാത്രം പിരിക്കാവുന്ന ഒരു ടാക്സാണ് അന്നത്തെ പിന്നെ കസ്റ്റംസ് അടക്കമുള്ള അന്നത്തെ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റംസും മറ്റ് ടാക്സുകളും എല്ലാം കളക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് വാസ്തവത്തിൽ അത്. അപ്പോൾ അത് അങ്ങനൊരു നിയമം നിൽക്കുമ്പോൾ നേരത്തെ ഇത് 2017 ശേഷം ഈ GST നടപ്പിലാക്കുന്നതിന് മുമ്പ് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് വകുപ്പാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുമുമ്പുള്ള കാര്യത്തിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റില്ല. പക്ഷേ ഇവിടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി എല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് ടാക്സ് വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. നാളെ മാത്യു കുഴൽനാടൻ്റെ വ്യക്തിപരമായ ഡീറ്റെയിൽസ് ചോദിച്ചാലും ഇവിടെ നിങ്ങൾ പല ചാനലുകളുണ്ട്, ഏഷ്യാനെറ്റ് മുതൽ മനോരമ മുതൽ 24 മാതൃഭൂമിയോ, ഈ ചാനലുകളുടെ വ്യക്തിപരം അവരുടെ മാനേജ്മെൻറ്റിൻ്റെയോ വ്യക്തിപരമായ ഏതെങ്കിലും ആടെയോ നികുതി സംബന്ധിച്ച് ഇന്നടത്ത് ഇന്ന നികുതി ഇന്ന അടച്ചോന്ന് സാധാരണ കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ CGST IGST കിട്ടേണ്ട കാര്യം ചോദിച്ച് ഇത്രയും കൊടുത്തു. ഇത് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പം നേരത്തെ ഈ ടാക്സ് അടച്ചോ എന്നുള്ളതായിരുന്നു, ടാക്സ് അടച്ചു ചോദിച്ച് അദ്ദേഹം ചോദിച്ചതിനല്ലേ മറുപടി കൊടുക്കാൻ പറ്റൂ. വേറെന്തെങ്കിലും അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുക എന്നല്ലാതെ ചോദിച്ചതിന് മറുപടി കൊടുത്തു.
അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് ധനകാര്യ വകുപ്പ് വേണ്ടത്ര ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് നികുതി കിട്ടിയോ എന്നുള്ള കാര്യം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അറിയാൻ. നികുതി കിട്ടി എന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് നികുതി കിട്ടി എന്നുള്ളത് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നല്ല ഒരു നന്ദിയും പറഞ്ഞ് നല്ല നമസ്കാരവും പറയുകയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത്. വേറെ എന്തെങ്കിലും കാര്യമുണ്ട് ചോദിക്കാം. പിന്നെ അതിനകത്ത് ഞാൻ എം എൽ എമാരെന്ന നിലയിൽ ഞങ്ങളൊക്കെ എം എൽ എമാരാണ്. ഞങ്ങളെല്ലാവരും വ്യക്തിപരമായി ഈ കാര്യങ്ങളൊക്കെ പിന്നെ അവർ അല്ലെങ്കിൽ ഒരു 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 വ്യക്തിക്കോ ഒരു എം എൽ എ എന്ന നിലയിലുള്ള സ്ഥിതിയിലൊക്കെ ചോദിക്കുക. ആ ചോദിക്കുന്നതിന് നിയമപരമായിട്ടാണ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൽ പണം അടച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. പിന്നെ എന്തായി പറയുന്നത്? അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇത് സംബന്ധിച്ച് ഇതെല്ലാം കിട്ടി, ഈ കാര്യങ്ങൾ കിട്ടി എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ട് മറ്റൊരു കാര്യം പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലയിൽ അവർക്ക് ദിവസവും ഇത്തരം കാര്യങ്ങൾ പറയുക എന്നുള്ളത് അവരുടെ ആവശ്യം. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇതിനപ്പുറം ഒരു കാര്യവും ആ ഒരു വ്യക്തിയെപ്പറ്റി പറയാൻ ഞാൻ തയ്യാറല്ല. എങ്ങനെ ഈ ചോദിച്ച ഒരു എം എൽ എ എന്നതിൽ അദ്ദേഹം പുലർത്തേണ്ട ഇത്തരം കാര്യങ്ങളുടെ സ്വഭാവ പിന്നെ എന്തായിരിക്കണം എന്നുള്ളതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം സി ജി എസ് നമ്മുടെ ജി എസ് ടി ആക്ട് വരുന്നതിന് മുമ്പ് 2017 ജി എസ് ടി ആക്ട് വരുന്നതിന് മുമ്പ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ല. സർവീസ് ടാക്സ് അന്നൊരു സെൻട്രൽ സബ്ജക്റ്റാണ്. ജി എസ് ടി വന്നപ്പോഴാണ് സർവീസ് ടാക്സ് സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കുക. ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് അതിൽ കടന്നിട്ട് വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ആ സാങ്കേതികതയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് പറഞ്ഞ പരാമർശം ഇങ്ങനെ വന്നതുകൊണ്ടും നിങ്ങൾക്ക് സാധാരണഗതിയിൽ തന്നെ ചാനലിലെ പ്രവർത്തകരും പത്രത്തിലെ പ്രവർത്തകരും നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ ഒരു പരാമർശം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. വ്യക്തിപരമായ ആളുകളെപ്പറ്റി പറയാനേ പാടില്ല എന്ന് സെക്ഷൻ 158 സി ജി നമ്മുടെ പിന്നെ ജി എസ് ടി ആക്ട് സെൻട്രലും സ്റ്റേറ്റിൻ്റെയും ജി എസ് ടി ആക്ടുകളിൽ പറയുന്നൊരു കാര്യമാണ്. അതുണ്ടായിട്ടും ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. ഇതെല്ലാം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഐ ജി എസ് ടി അനുസരിച്ചിട്ട് കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ മറുപടി. ഐ ജി എസ് ടി അനുസരിച്ച് കിട്ടാനുള്ള അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കിട്ടിയിട്ടുണ്ടെന്ന് മറുപടി അതിനകത്തുണ്ട്. അതിനകത്ത് എല്ലാം അടച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടെന്ന് അതിനർത്ഥം. ഇനിയും 2017 മുമ്പ് എന്താണെന്നുള്ളത് അതിനകത്തില്ല. എങ്കിൽ പോലും അന്നത്തെ നിയമം തന്നെ വേറെയാണ്. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ഒരു പറ്റീഷൻ വന്നിട്ടല്ലല്ലോ, മുമ്പ് തന്നെ ഇതെല്ലാം അടച്ചിട്ടുണ്ടെന്നാണല്ലോ. അപ്പോൾ ഈ എന്തിനാണ് ഈ സാധാരണ ഇങ്ങനെ ആളുകളെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് ആളുകളെ വ്യക്തിപരമായി കുടുംബത്തിനെ ആക്രമിക്കുന്ന തരത്തിലൊരു സമീപനം നല്ലതല്ല. നമ്മുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി ഇവർ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി, ഇത്തരം കാര്യങ്ങൾ തുടങ്ങി. പക്ഷേ അതിനകത്ത് കാര്യമില്ലാന്നറിഞ്ഞാൽ ആ കാര്യം അംഗീകരിക്കണ്ടേ? അതിൽ ഒരു സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പക്വതോടുകൂടി കാണിക്കേണ്ട കാര്യം. അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നേരത്തെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് പൊളിറ്റിക്കലായി ഭരണപരമായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ശക്തമായിട്ട് പറയാം. പക്ഷേ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് അത് അവർ ഒരു പ്രശ്നം ഉന്നയിച്ചു, അത് പ്രൂവ് ചെയ്ത് അങ്ങനെ ഇല്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ കടന്നിട്ട് പറയുന്നതൊക്കെ സാധാരണഗതിയിലുള്ളൊരു മര്യാദക്കുള്ള രീതിയല്ല. അതൊരു ഒരു സംഘടന പിന്നെ സാധാരണഗതിയിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.